തിരട്ടി ഇളയനെ അങ്ങനെ കണ്ടിക്കുകയാണ്. ഇച്ചിരി കട്ടിയുണ്ട്, ഇച്ചിരി വിളഞ്ഞ സാധനമാണ്. ഏള അടുക്ക ഇങ്ങനെ കൊണ്ട് കണ്ടിച്ചിട്ട് ഇളകളെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ രണ്ടായിട്ട് ഞാൻ പിളർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉറുമ്പൊക്കെ ഇച്ചിരി ഒന്ന് തേച്ച്, നല്ല ഉറുമ്പുള്ള സാധനമാണ്, വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ കുറവ് കാണും, എന്നാലും നല്ല വിളഞ്ഞതാണ്. നമുക്കിതിൻ്റെ അരിയൊക്കെ ഒന്ന് വെട്ടിക്കളയണം. മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ ഇട്ട്, രണ്ട് സ്പൂൺ ഇട്ട് അരയും കൂടെ ഇടാം, കാരണം മീൻ ഒരുപാടുണ്ട്, 2 കിലോ മീനുണ്ട്. ഇനി കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി എടുക്കുവാ ഞാൻ. തേങ്ങ വറുക്കാൻ വേണ്ടി ഇച്ചിരി എണ്ണ നമ്മൾ ഒഴിക്കുകയാണ്. അന്ന മീൻ തോനെയുണ്ട്, ഒരു 2 കിലോ അടുപ്പിച്ച്, 1/2 കിലോ അടുപ്പിച്ചുണ്ട് വെട്ടി വന്നപ്പോഴത്തേക്ക്. ഇത് വറുത്തൊരു ബ്രൗൺ കളറാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വറുക്കുക, ബ്രൗൺ കളറാവണം. ചരപ്പാണേ നമ്മളിപ്പം തേങ്ങ വറുത്ത് നന്നായിട്ട് നോക്കിയ എണ്ണയായി കണ്ടോ, വറുത്ത് എണ്ണ പരുവത്തിൽ അരച്ചെടുത്തു. നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തേക്കോ. ഇത്രയും പുളി എടുത്ത് പിരിപുടി ഇവിടെ കുറച്ച് വെളുത്തുള്ളി കണ്ട, ഇത്രയും വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ടങ്ങ് ഇടുക. ഇഞ്ചി കണ്ട, ഇത്ര ഇഞ്ചി ഞാൻ എടുത്ത് ഇട്ടു. ഇനി പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക്, ഇത്ര ഇട്ട് ഞാൻ. കറിയാപ്പട അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. അച്ചിക്കാർത്ത കുറച്ച് ഉലുവാപ്പൊടി, നേരത്തെ ഇതും കൂടെ ഇടേണ്ട നേരം തന്നെ വറുത്ത് പൊടിച്ച് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ കറി റെഡിയായി വരുന്നു. മീൻ പറക്കി ഇടണം. കറി ഇങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ പറക്കി ഇടുവാണേ.
നമ്മൾ കണ്ടുകൊണ്ടല്ല വെളുത്ത വരണ്ടിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. വെന്തപ്പോഴത്തേക്ക് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കരിയാപ്പിലൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെയൊക്കെ വെക്കുവാൻ നല്ല ടേസ്റ്റുണ്ട്. കണ്ടു സ്വാദിഷ്ടമായ തരണ്ടിക്കറി.